എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ചിക്കൻ ബിരിയാണി ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ 1/2 കിലോ ചിക്കൻ, ഞാൻ ഇവിടെ ലെഗ് പീസുകളാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇത് 1/2 കിലോ ഉണ്ട്. പിന്നെ സവാള ഒരു 8 എണ്ണം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ ഗ്രേവിയിൽ ചേർക്കാനാണ്. കശുവണ്ടിയും മുന്തിരിയും കൂടി ഡാലയിൽ നന്നായിട്ട് മൊരിച്ച് അത് ഇതിൻ്റെ നീതിയിടാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ പുതിനയില, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, തക്കാളി. തക്കാളി ഞാനൊരു 3 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ജീരകശാല അരിയാണ്, അതൊരു 1/2 കിലോ. ഇനി അരി ഞാൻ വേവിച്ചിട്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും, ഞാൻ കളറ് ഒന്നും ചേർക്കാറില്ല, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതിലാണ് ഈ അരി, ഞാൻ അരി സെപ്പറേറ്റാണ് വേവിക്കുന്നത്, അത് റിസ്ക് കുറവാണല്ലോ, അതുകൊണ്ട് അത് വേവിച്ച് അതിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് ഞാൻ അതിലൊഴിക്കും. അത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ കൂടുതൽ വേവ് അതിയാവാതിരിക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ബിരിയാണി അരി വേവിക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ചു. ഞാനീ വെള്ളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് സ്പൈസസ്, അതായത് കറുകപ്പട്ട, തക്കോലം, കരിയാമ്പൂവ്, പിന്നെ ജാതിപത്രി, ഇത്രയും ഇത് ഈ വെള്ളത്തിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. അതിലേക്കാണ് കഴുകി വെച്ചിട്ടുള്ള അരി ഇടുന്നത്. ഇനി ഇത് പാകത്തിന് വേവ് ആകുന്ന വരെ ഇത് തിളച്ച് പാകത്തിന് വേവ് ആയി കഴിയുമ്പോൾ നമുക്കത് ഒരു അരിപ്പാത്രത്തിൽ ഊറ്റി വയ്ക്കാം. അരിയുടെ കാര്യം ഇടയ്ക്ക് ശ്രദ്ധിക്കണം, വേവ് കൂടിപ്പോകാൻ പാടില്ല. ഇതിപ്പോൾ വെന്തിട്ടില്ല, അരി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് കടിച്ചു നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ ആക്കി നോക്കിയാൽ അറിയാം. പിന്നെ വെള്ളം ഇതുപോലെ, ഇപ്പോൾ 1/2 കിലോ അരിയാണ് ഞാൻ ഇട്ടിട്ടുള്ളതെങ്കിലും വെള്ളം നല്ലപോലെ വേണം, അല്ലെങ്കിൽ അത് ഇരുന്ന് വെന്ത് കഴിയുമ്പോൾ അതിനൊരു കൊഴുപ്പ് കൂടിയ പോലെ വരും. നമ്മൾ നല്ലപോലെ കുറച്ചധികം വെള്ളത്തിൽ ചെയ്താൽ അങ്ങനെ ഒട്ടിപ്പിടിക്കണ ആ ടെൻഡൻസി ഉണ്ടാവില്ല. വെന്ത് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചെറുനാരങ്ങയുടെ നീര് ഇതിൽ ഒഴിക്കണം. അപ്പോൾ പിന്നെ ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടും കൂടുതൽ വേവാതിരിക്കാനായിട്ടും സാധിക്കും. ഇത് ഒരു 5 മിനിറ്റോടെ കഴിഞ്ഞാൽ ഇതിൻ്റെ വേവ് പാകാവും. അപ്പോൾ ഞാൻ അത് അരിപ്പാത്രത്തിലേക്ക് ഊറ്റി വെക്കുന്നത് കാണിച്ചു. അപ്പോൾ അരി വെന്തു, ഇത് പാകത്തിനായി. ഇനി ഞാനിത് ഊറ്റി വയ്ക്കാൻ പോവുകയാണ്. അതിന് മുൻപ് നാരങ്ങനീര് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു. ചോറ് വേവിച്ച് വെച്ചതിന് ശേഷം, ഊറ്റി വെച്ചതിന് ശേഷം ഒരിക്കലും നാരങ്ങനീര് ഒഴിക്കരുത്. അപ്പോൾ നാരങ്ങയുടെ പുളി അതിൽ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഊറ്റിയെടുക്കുന്നതിന് മുൻപ് വേണം നമ്മൾ നാരങ്ങനീര് ചേർക്കാം. ഇപ്പോൾ വെന്ത ചോറ് ഊറ്റി വയ്ക്കുകയാണ് ഒരു അരിപ്പാത്രത്തിലേക്ക്. സവാള വറുത്തെടുത്ത അതേ പാനിൽ തന്നെയാണ് ഞാൻ ചിക്കൻ പാകം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡാൽഡയിലാണ് സവാള വറുത്തെടുത്തത്, പക്ഷേ ചിക്കൻ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഓയിലൊഴിച്ചു. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി എല്ലാം ഞാൻ ഒന്നിച്ചാണ് ഇടുന്നത്. ഓരോന്ന് കഴിഞ്ഞ് ഇട്ട് വെള്ളം സമയത്ത് ഇതെല്ലാവരും ഇതിൻ്റെ കൂടെ ഒന്നിച്ചാണ് ചേർക്കുന്നത്. സവാളയും ഇഞ്ചിയും പച്ചമുളകും തക്കാളി കറിവേപ്പിലയും നല്ലതുപോലെ വഴന്നു വന്നു. ഇനി ഇതിലേക്ക് ഞാൻ 2 തണ്ട് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ ഈ ചിക്കൻ പീസുകളെ ആഡ് ചെയ്യാണ്. ഇതിൽ ഞാൻ എല്ലാ കറി പൗഡറുകളും കൂടെ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കുറച്ച് സമയം നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്.
ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇത് ഈ പീസുകൾ അതിനകത്തേക്ക് ചേർത്ത് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കുക. വെള്ളം ഒട്ടും വേണ്ട, അപ്പോൾ അല്ലെങ്കിൽ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. പിന്നെ വെള്ളം കൂടി ചെന്നാൽ കൂടുതൽ ഗ്രേവി ആകെ കുറഞ്ഞ പോലെയോ. അപ്പോൾ നമുക്കതിൽ വെള്ളം ചേർക്കാതെയാണ് ഞാനിവിടെ വേവിക്കുന്നത്. വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് ആദ്യം കുറച്ചിടാറില്ല. ഇതിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയാം. ഡാൽഡ ഒഴിച്ചു, അതിനുശേഷം ഞാനിവിടെ ചോറ് അരി നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ഒന്നും ഒന്നിനോട് ഒട്ടാതെ നല്ല കറക്റ്റായിട്ടാണ് ഇപ്പോൾ വേവ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ലെയറ് നമുക്ക് ഈ റൈസ് ഇതിൽ ഇടാം. ഓരോരുത്തർ ഓരോ തരത്തിലായിരിക്കും കേട്ടോ ഇത് സെറ്റ് ചെയ്യുന്നത്. ഞാനിങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അത് കഴിഞ്ഞ് രണ്ട് മല്ലിയിലയും രണ്ട് പുതിനയിലയും ഇതിൽ ഇട്ടു. അതിനുശേഷം നമ്മുടെ ചിക്കൻ്റെ പീസ്, ഒരു രണ്ട് പീസ് ചിക്കൻ ഞാൻ വെച്ചു. അതിൻ്റെ കുറച്ച് ഗ്രേവി കൂടി ഇതിനകത്തേക്ക് ഇട്ടു. പിന്നെ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള വറുത്ത് വച്ചിട്ടുള്ള സവാളയാണ് ഞാൻ ഇടുന്നത്. അതുപോലെ കശുവണ്ടി, മുന്തിരി ഇങ്ങനെ വേദി വെച്ചു. വീണ്ടും റൈസ് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇടുകയാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ വീണ്ടും മല്ലിയിലയും പുതിനയിലയും ഇതിൻ്റെ മേളിലും ഞാൻ ഇടുന്നു. അതിനുശേഷം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒരു ടീസ്പൂൺ പാലിൽ കലക്കിയിട്ട് ഇതിൻ്റെ നീതി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് നല്ലൊരു പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ ബിരിയാണിക്ക് കിട്ടും. പൈനാപ്പിൾ എസൻസ് ഞാൻ കുറച്ച് പാലിൽ ചേർത്തിട്ട് ഇതിലൊഴിക്കുകയാണ്. അതായത് എല്ലാ ലെയറിലും ഒന്നും വേണ്ട, ഒരു രണ്ട് ലെയർ കഴിയുമ്പോൾ ഒഴിക്കുക, പിന്നെ ഏറ്റവും അവസാനം ഒഴിച്ചാൽ മതി. ഒരു രണ്ട് മൂന്ന് ലെയർ കഴിയുമ്പോൾ കുറച്ച് ഡാൾഡ, ഇതിനും ഡാൾഡയോ നെയ്യോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ഡാൾഡയാണ്, ഇവിടെ ഉള്ളവർക്ക് നെയ്യിൻ്റെ രുചിയേക്കാളും ഇഷ്ടം ഡാൾഡയുടെ രുചിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഡാൾഡ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാതും സെറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും അത് എല്ലാം ഒന്ന് അപ്സൈഡ് ഡൗൺ ആയി ഒന്ന് ഇളക്കും. ഇതിപ്പോൾ എല്ലാ അങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് ദമ്മായിട്ട് ചെയ്യുമ്പോൾ പിന്നെ ഇളക്കമൊന്നുമില്ല. എല്ലാതും അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ഇങ്ങനെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക ഞാൻ. പക്ഷേ അത് നമ്മൾ അടിയിൽ വെച്ച നെയ്യും എല്ലാതും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ അതൊന്ന് ഇളക്കിയിട്ടാണ് സാധാരണ ഉപയോഗിക്കാറ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ നന്നായിട്ട് അത് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒന്നിങ്ങനെ ഇതുകൊണ്ടൊന്നിങ്ങനെ ആക്കി വയ്ക്കുന്നു മാത്രം. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതപ്പോൾ പെട്ടെന്ന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന റൈസ് വേവാൻ അധികം സമയം വേണ്ട. ചിക്കൻ്റെ
എന്താ പറയുക സവാള ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയാണ്. സവാള ഒന്ന് വറുത്തെടുക്കാനാണ് നമുക്ക് കുറച്ച് സമയം വേണ്ടി വരുന്നത്. ചിക്കനും അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ സൗകര്യം പോലെ എല്ലാവരും ഒന്ന് ഇത് പരീക്ഷിച്ച് നോക്കി ഇതിൻ്റെ കമൻസൊക്കെ എന്നെ അറിയിക്കുക. പിന്നെ ഞാൻ വേറൊരു ഡിഷുമായിട്ട് വേണ്ടി വരാം. താങ്ക് യു.